തമിഴ്നാട്ടിലാകെ പ്രശ്നമാണല്ല പ്രസിഡന്റ്. അമ്മ മെയ്യത്തായി ദിവസങ്ങൾ കഴിഞ്ഞിട്ടും അതിൻ്റെ മിസ്റ്ററി ഒയ്യുന്നില്ല. എന്തെന്നല്ലാന്ന് പറഞ്ഞ് പരത്തുന്ന. അത് പിന്നെ അമ്മയെ തല്ലിയാലും രണ്ടു പക്ഷം എന്ന് പറഞ്ഞ പോലെ ആളുകളുടെ വായ് മൂടി കെട്ടാൻ പറ്റുമോ ആശാനെ? പറഞ്ഞു തീരട്ടെ എന്ന് വയ്ക്കാനല്ലേ പറ്റൂ. ഇത് അങ്ങനെയല്ല സഖാവേ, ആകെ മൊത്തം ടോട്ടൽ അവിടെ പ്രശ്നമാ. മരണത്തിലെ ദുരൂഹതയെ കുറിച്ച് അന്വേഷിക്കണമെന്ന് പറഞ്ഞ് സിനിമാ നടി ഗൗതമി പ്രധാനമന്ത്രിയോടല്ലേ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അവരൊരു തുടക്കം മാത്രമാ, ഇപ്പോൾ അതിൻ്റെ ആവശ്യക്കാർ പലരാ. തമിഴ് ചാനലിനും പത്രക്കാർക്കും ഇപ്പൊ ഇതല്ലാതെ വേറൊന്നും പറയാനില്ല. അതെന്തോണ്ടാ ടബൈൻ അങ്ങനെ പറ്റിയേ? ശവമടക്കിന്റെ അന്നൊന്നും പ്രശ്നങ്ങൾ ഇല്ലായിരുന്നല്ലോ. എടാ, അന്ന് അവര് പൂച്ചം പൂച്ചം പറഞ്ഞത് ഇപ്പൊ ഉറക്കെ പറയുന്നേ ഉള്ളൂ. കവിളിലെ നാല് പാടുകളുടെ പടമാ ഇപ്പൊ പ്രശ്നമായത്. വാട്സാപ്പ് തുറന്നാൽ ഇതല്ലയോ കാണാനുള്ളൂ. അത് ഡെഡ് ബോഡി എംബാം ചെയ്യുമ്പോൾ വരുന്നതാ ജാനെ. ശരീരത്തിലെ രക്തം വലിച്ചെടുത്ത് പകരം കെമിക്കൽ നിറച്ചിട്ട് ഡ്രോക്കാർ ബട്ടൺ വെച്ച് അടച്ചതിൻ്റെ പാടാണ്. അതിൽ ദുരൂഹമായിട്ടൊന്നുമില്ല. അത് ഇങ്ങക്ക് തോന്നിയാ പോരല്ല, തമിഴ് മക്കൾക്കും കൂടി തോന്നണ്ടേന്ന്. അതിനെന്താ പാട്? ഇതെല്ലാം വ്യക്തമാക്കിക്കൊണ്ട് ആശുപത്രിക്കാർ ഒരു ബുള്ളറ്റും വിട്ടാ പോരെ. ആശുപത്രിയിൽ അഡ്മിറ്റ് ആക്കിയിട്ട് രോഗിയുടെ രോഗമെന്താന്നോ മരണകാരണം എന്താന്നോ പറയാത്തവരാണോ? പാടിന്റെ കഥ പറയാൻ പോകുന്നേ. നിങ്ങൾ എവിടത്തുകാരനാന്നേ? വെറുതെ ആശുപത്രിക്കാരെ കുറ്റം പറയാതെ അതിൻ്റെ ഒന്നും ആവശ്യമില്ലാന്ന് ശശിയല പറഞ്ഞാൽ പിന്നെ അവരെന്നായും? അമ്മയുടെ കാര്യം നിശ്ചയിക്കുന്നത് തോഴിയില്ലയോ? എന്നാൽ ഇങ്ങനെയുണ്ടപ്പ, ഇതൊന്നും അങ്ങനെ മറച്ചു വെക്കേണ്ട കാര്യങ്ങളല്ലാന്ന് പനീർശെൽവത്തിനും അറിയില്ലേ? ഇനി ഓരോ വിട്ടാൽ തന്നെ ആടെ വിവരമുള്ള മന്ത്രിമാർ വേറെ ആരുമില്ലേ? നിങ്ങളെന്താ ആചാരി പറയുന്നേ? പാതിരാത്രി സത്യപ്രതിജ്ഞയ്ക്ക് മൈക്ക് ഓൺ ചെയ്തപ്പോഴാ മന്ത്രിമാരിൽ പലരും അമ്മ മരിച്ചു എന്ന് തന്നെ അറിഞ്ഞു. അങ്ങനെ ആണെങ്കിൽ പണി പാളും. ബോയ്സ് ഗാർഡനിലെ പുതിയ ചിന്നമ്മ ഇതിനൊക്കെ എണ്ണി എണ്ണി മറുപടി പറയേണ്ടി വരും, അതുറപ്പാ. ഉള്ളത്തിൻ്റെ ഉള്ളിലുണ്ട് ഉള്ളതായൊരു ഉള്ളത്. Thank you.